ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ആഗമനോത്സവ കാലത്തിൽ നാലാം ഞായറായ ഇന്ന് മാറനാഥ കർത്താവെ വരേണമേ എന്ന ദൈവവചന ചിന്തയുടെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാനവചനം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന്റെ കാലമാണ് ഇത്. കർത്താവിന്റെ 1 വരവിനെ അനുസ്മരിക്കുന്ന ആഘോഷ കാലവും തുടർന്ന് 2 വരവിന് വേണ്ടി ഒരുങ്ങുന്നതും കാത്തിരിക്കുന്നതുമായ കാലം. യേശുവിന്റെ ജനനം, പ്രവർത്തനം, പുനരുത്ഥാനം, 2 വരവ് ഇവയെല്ലാം പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി അരുളി ചെയ്തിട്ടുള്ളതാണ്. ഇത് ക്രൈസ്തവ വിശ്വാസികളെ ആനന്ദപൂർണവും അർത്ഥവത്തുമായി കാത്തിരിപ്പിനായി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ക്രൈസ്തവ വിശ്വാസികളുടെയും ക്രിസ്തു സഭയുടെയും പ്രതീക്ഷയാണ് കർത്താവിന്റെ വരവ്. വാഗ്ദത്ത നിവർത്തീകരണത്തിനായി പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ക്രൂശിലെ മെസ്സിഹായ. മെസ്സിഹായുടെ കാലഘട്ടത്തിലേക്ക് പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇത് ഇസ്രായേലിന്റെ കാത്തിരുന്ന പ്രത്യാശയായിരുന്നു എന്നാണ്. മാറനാഥ എന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ 2 ചിന്തകളെയാണ് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. 1 ഇസ്രായേലിന്റെ പ്രതീക്ഷയായ മെസ്സിഹ എന്ന വിമോചകന്റെ വരവ് ദൈവം നൽകിയ വലിയ വാഗ്ദത്തം എന്നതാണ്. ആവർത്തന പുസ്തകം 18:18 മെസ്സിഹയെ ഇസ്രായേലിന് പരിചയപ്പെടുത്തുകയാണ് മോശ. ദൈവം ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ നൽകുന്ന വാഗ്ദത്തമാണ്, എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ദൈവം കൽപ്പിക്കുന്നതൊക്കെയും അവൻ ജനത്തോട് പറയും. അതനുസരിച്ച് ഇസ്രായേൽ ഒരു മെസ്സിഹയെ കാത്തിരിക്കുകയായിരുന്നു. മോശയിലൂടെ ഉണ്ടായ പ്രവചനം ഇസ്രായേലിന്റെ കാത്തിരുന്ന പ്രതീക്ഷയായിരുന്നു. മോശയുടെ നേതൃത്വത്തിന് ശേഷം ഇസ്രായേലിനെ വഴി നടത്തുവാൻ മറ്റൊരു രക്ഷകൻ പ്രവാചകനായി അവതരിക്കും എന്ന പ്രതീക്ഷ, ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ്, ഇസ്രായേൽ ജനം കാത്തിരുന്ന പ്രതീക്ഷയായിരുന്നു യേശു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3:14-15 യഹൂദാജനത്തിന് യിരെമ്യാവിലൂടെ ദൈവം നൽകുന്ന വാഗ്ദത്തമാണ്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായി അവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഈ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചവർ മാറനാഥ കർത്താവെ വരേണമേ എന്ന പ്രാർത്ഥനയോടെ ഇസ്രായേലിന്റെ പ്രതീക്ഷയായ വിമോചകന്റെ അഥവാ മെസ്സിഹായുടെ വരവിനായി വിശ്വാസത്തോടെ കാത്തിരുന്നു. ദൈവം യിരെമ്യാവിലൂടെ നൽകിയ വാഗ്ദത്ത നിവർത്തീകരണത്തിനായിട്ട് പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്. 2 ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സഭയുടെയും ക്രൈസ്തവ വിശ്വാസികളുടെയും പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് മാറനാഥ കർത്താവെ വരേണമേ എന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും വിശുദ്ധന്മാർക്കുമായി എഴുതുന്ന 1 16:13-24 വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്നും, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും
ശപിക്കപ്പെട്ടവൻ എന്നും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കാരണവും പറയുകയാണ്. നമ്മുടെ കർത്താവ് വരുന്നു, കാത്തിരിപ്പും പ്രാർത്ഥനയും സഫലമാകുവാൻ പോകുന്നു എന്നുകൂടെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 1:14 വരെയുള്ള വചനങ്ങളിലൂടെ വെളിച്ചം അഥവാ യേശുവിനെ കുറിച്ച് യോഹന്നാൻ സാക്ഷിക്കുന്നത് കർത്താവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നും ലോകം അതിലൂടെയാണ് ഉളവായത് എന്നും ലോകം അതിനെ തിരിച്ചറിഞ്ഞില്ല എന്നും പറയുകയാണ്. ഈ വെളിച്ചത്തെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:2 പറഞ്ഞിരിക്കുന്നത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്ന്. അതാണ് യോഹന്നാൻ പറഞ്ഞത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. വെളിപ്പാട് പുസ്തകം 22:20 യേശു ക്രിസ്തുവിന്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തിയത് അതേ ഞാൻ വേഗം വരുന്നു എന്നാണ്. അവിടെ യോഹന്നാൻ പറയുകയാണ്, ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന്. രക്ഷിക്കപ്പെട്ട ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും പ്രാർത്ഥന മാറനാഥ കർത്താവേ വരേണമേ എന്നായിരിക്കട്ടെ. വിശ്വാസത്തോടെ കർത്താവിന്റെ പുനരാഗമനത്തിനായി ഒരുക്കത്തോടെ കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പരിശുദ്ധ ദിവസത്തിന്റെ ഈ പകൽ വേളയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവെ അങ്ങെ ആരാധിക്കുവാൻ, അങ്ങെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. മാറനാഥ കർത്താവെ വരേണമേ എന്നുള്ളത് ഞങ്ങൾ ആകാംക്ഷയോടുകൂടെ കത്തിരിക്കുമ്പോൾ, ഞങ്ങളുടെ വരവിനായി പ്രത്യാശയോടുകൂടെ ഒരുക്കത്തോടുകൂടെ കത്തിരിക്കുന്ന ഏവർക്കും അനുഗ്രഹീതമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുജനനം ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ തിരുസന്നിധിയിൽ കർത്താവിനെ അങ്ങ് സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഒക്കെ ആ ഒരു ക്രമീകരണത്തിനായി ഒരുക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും അങ്ങ് മാറ്റണമേ, എല്ലാ ദുരാശയുടെ അനുഭവങ്ങളെയും മാറ്റണമേ, എല്ലാ രോഗത്തിന്റെ ബലഹീന അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതൽ കർത്താവെ ഏവർക്കും അങ്ങ് കൽപ്പിച്ചു നൽകുന്നതിനായി സ്തോത്രം. സകലതും അങ്ങയിൽ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനം ശ്രവിച്ച ഏവരുടെ മേലും ദൈവകൃപ പകരുമാറാകട്ടെ. കർത്താവെ, സാന്നിധ്യം തന്നെ ഞങ്ങളുടെ മേൽ അങ്ങ് പകർന്നിരിക്കിയാൽ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവെ, ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന് ആ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഏവരുമായിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. അപ്രകാരം എല്ലാവരെയും ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ ബലഹീനതകളെയും മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം. സകലതും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ ആമേൻ. വീണ്ടും ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുമിച്ച് കൂടിവരുവോളം ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ ആമേൻ.